हाई हलो अस्सलामुअलैकुम वेलकम बैक टू माय चैनल अब इन रेसीपी वीडियो ना टेस्टी सूपर आर्म फ्लोप आवादे नमुक रवकेसरी उड़क अब अब वनो अब आदमी का चानल सब्सक्राइब वीडियो इष्टा लाइक षेर मरको अब नमुक वीडियोलोट अब फस्ट टाइम यानिदा वेटी कटी चीन चटी आब कटी पात्र अलग नोण स्टिकि पात्र अड़पिटा चांस कूड़ल अब अर वलिए स्पू नुड़ी अब नम्बर नैन ऐटो बेस्ट वेलचयोग अलग वे ओइल उपयोग नैन ऐटो ना शुद्ध नयोग नर वलिय स्पून अब चूड़ी वो नि कई अंडिपरीप अल मुंदी चेरत अब फस्ट टाइम अंडिपरीप इतने क्रश् कती चुदायट कट्टो अब चूड़ी वो निरमी वो अल्प मुंदी चेरत उणक मुंदी चेरत अब अदिने पोंत वन कूड़ी कोरी मैं अब कोरी या कपे चेरत अब निवश्युसरी आदि चीजें चलवल नोकणे अब इतर कपाने कूड़ीटे नमें इरूट एम एल कपल वाली कपि अलव अब नि ग्लासी अलवे यानी फॉलो अल पात्र आ पात्र वेलो अब रव ना चूड़ाईट रोस्ट वरत नरते अब नी कुाई तोंदी अब या स्पूण कूड़ी चेरत अब नमुक मिल इरूट एम एल कपिल अंपद एम एल नी मिल वे अंपद एम एल प्लस वण टेबिस्पून अब अदुसरी निनुसरी चेक अब निनुसटो अब ई रव अल नाईट वरते पशे निरमीपये नाईट वरत वेट वर्कों वे भाग चूड़ी नाईट चूड़ी निरमें तुट मे स्टेज आवणट अगर वरते शेष नमक कोरी वे पात्र कोरी मैट चीन चटी ते न रव अलग कपिले अद कपिल मूर कपच्छा वेक मूर कपलो इन कणक मरक अब इंटे कंसीस्टी अुसरी या चेजाट अब या कलर् चेरत कुरचि कलर यानिव टाइगर जेल कलर ओरजा फस्ट चेरत बाकी या पीड़ पर अब इतना ई पात्र इत्र अर कपोम ओइल चेरत ना नूटी नल्प ओइल कूड़ी मिक्स करक्ट टेस्ट वराट अब अल एत्र ओलो अत्र नूड़ी वे अब आने पगुद नवे चेरत पगुद नमुकान चेरत अब नाइट तेज अति कुछ उप चेरत और टेस्ट बैलेंट चेक अब नाइट तेमात्र नाम चेरत अलग इन मे चेक नाचमात्र चेक नाइट मिक्स आव वेव इलाक योजिपी अगर कटकल मैट नाइट इलाक योजिपी रव नाइट वंद वरवे अद वेट ई रव वी पर्वत या चेरता कलर कुछ प्रॉब्लम अब या कुछ येलो कलर कूड़ी चेरत इंटे के मिक्स कलर लिक्विड कलर अदाणुपयोग ई कलर और आवश्यक निणी कुछ मजल पड़ी चेरत मीट मजल पड़ी अब आ मज कल मैं निरचे अदायु मैं वेल को पची ईर स्टेज आव वेन्त्र और रू मू मिनट लो फ्लैम अटच रव वेन्त्रो ऐसम ई रव चल रव सैजनुस वेवाद वरुद ना नईस रवे ई समय वेन्टो अब इध ईर रूप या या नाइट कटी नाइट
ലൂസായിട്ടുമല്ല. ഇനി നമ്മൾ ഏത് പാത്രം എടുത്ത് ആ പാത്രത്തിൻ്റെ അതേ അളവിൽ ഞാൻ ഒരു കപ്പ് എടുത്തുകൊണ്ട് ആ ഒരു കപ്പിൽ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് അളവ് ഒന്നേകാൽ കപ്പാണ്. ഈ അതൊരു നന്നായിട്ട് കുത്തന മധുരം ആയതുകൊണ്ട് തന്നെ ഒരു കപ്പറവക്ക് ഒരു കപ്പ് പഞ്ചസാര തന്നെ മതിയിട്ട് അതാണ് കറക്റ്റ് മധുരം. നമ്മൾ ഒരുപാട് ഓവറല്ല, എന്നാൽ ഒരു ഇത്തിരി മധുരം ഉണ്ടതാണ്, ഒരു ഇത്തിരി അല്ല, അത്യാവശ്യം മധുരമുണ്ട്, എന്നാൽ ഒരിക്കലും മടുപ്പിക്കുന്ന മധുരമല്ല. അപ്പോൾ ഒരു കപ്പ് റവക്ക് ഒരു കപ്പ് പഞ്ചസാര തന്നെയാണ് കറക്റ്റ് കണക്ക്. ഇനി നന്നായിട്ട് ഇഷ്ടമുള്ളവർക്ക് ഒന്നേകാൽ ചേർത്തോളൂ, ഒരു കുഴപ്പമില്ല. എനിക്ക് മധുരം നന്നായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ അത് ലൂസാവണതിനനുസരിച്ചിട്ട് ഒന്നിങ്ങനെ പഞ്ചസാര അലിയണതിനനുസരിച്ചിട്ട് ഇത് ലൂസായിട്ട് വരും. അപ്പോൾ നന്നായിട്ടൊരു കട്ട കിട്ടിയ ഫീലായിരിക്കും ആ സമയത്ത്. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക, അതിൻ്റെ കട്ടകളൊക്കെ ഇളക്കി ചേർത്തിട്ട് യോജിപ്പിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ പേടിക്കൊന്നും വേണ്ട, അത് യോജിച്ച് വരുമ്പോഴേക്ക് നമ്മൾ നേരത്തെ ആയ അതേ കൺസിസ്റ്റൻസിക്ക് വരും കേട്ടോ. അപ്പോൾ അതൊന്നും ഇങ്ങനെ കട്ട ഉടച്ച് യോജിപ്പിച്ച് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മൾ ആ പറഞ്ഞ സ്റ്റേജിലേക്ക് ഇത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ഇത് ആ പറഞ്ഞതുപോലെ തന്നെ ആയി കിട്ടും കേട്ടോ. അധികം നമ്മൾ അത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്, നല്ല കട്ടിയായതല്ല എന്നാൽ നല്ല ലൂസായിട്ടല്ല എന്നുള്ള ആ ഒരു പരുവത്തിൽ തണുത്ത് വരുമ്പോഴേക്ക് നല്ലൊരു കൺസിസ്റ്റൻസി ആയിരിക്കും. നമുക്ക് കട്ട് ചെയ്തെടുക്കാനും പറ്റും, എന്നാൽ അതുപോലെ കോരി കഴിക്കാനും പറ്റും, ആ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ നല്ലൊരു കൺസിസ്റ്റൻസി. എന്തായാലും അതിലും ലൂസാക്കുന്ന ഒരു വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറക്കാം. കുറച്ച് കഴിഞ്ഞാൽ നല്ലപോലെ നല്ല കട്ടിയായിട്ട് വരും, പക്ഷേ ഇതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി ഈ സ്റ്റേജിലായി കഴിഞ്ഞാൽ നമ്മൾ ഇറക്കണേന് തൊട്ട് മുന്നേയായിട്ട് നമ്മൾ ബാക്കി വെച്ച നെയ്യില്ലേ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരില്ലേ അതുകൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ സമയത്ത് ഇതിലേക്ക് വേണമെങ്കിൽ റോസ് എസൻസോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ചേർത്ത് കൊടുക്കുക. അതൊരു ഈ പ്രൊഫഷണൽ ടച്ച് വരാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. റോസ് എസൻസ് ഒക്കെ, എസൻസ് ആണെങ്കിൽ ഒന്നോ രണ്ടോ തുള്ളി മതി, റോസ് വാട്ടർ ആണെങ്കിൽ രണ്ട് സ്പൂൺ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ ഏലക്കായ പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ ഫ്ലേവറൊന്നും ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ ഇതിലൊന്നും ചേർത്തിട്ടില്ല, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഏലക്കായ പൊടി ആയാലും മതി അങ്ങനെ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇറക്കി വെക്കുകയാണ്. അപ്പോൾ സൂപ്പറായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട്. ഇപ്പോൾ ഞാനൊരു പാത്രത്തിലിട്ടിട്ട് ഇത് വെറുതെ ഷേപ്പ് ഫോട്ടോക്ക് വേണ്ടിയിട്ട് ഷേപ്പിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്ക് എടുത്തിട്ട് അത് കമഴ്ത്തിയതാണ്. അപ്പോൾ ഇനി നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക, ഇതുപോലെ ഷേപ്പ് ചെയ്ത് എടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേറ്റിൽ ഇട്ടിട്ട് ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ നമ്മളിതുപോലെ കോരി എടുക്കുന്ന രീതിയിൽ നമ്മളൊരു പാത്രത്തിൽ കോരി എടുത്തിട്ടും എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് സൂപ്പറായിട്ട് തന്നെ ഇനി ആർക്കും ഫ്ലോപ്പ് ആവാതെ തന്നെ നമുക്ക് റവ കേസരി ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായാലും എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും, ബൈ.